ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ക്ലിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മീഷോ റീസെല്ലിംഗ് ആപ്പാണ്. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ മുകളിൽ ഐക്കാർഡിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ലിങ്കും ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെയാണ്. നമ്മൾ ഈയൊരു പാർലമെൻറ്റ് ഇലക്ഷൻ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ അതിന് മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്യുക. ഓക്കെ. അത് ആദ്യമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൂഫ് നിങ്ങൾ കരുതണം. ഫോർ എക്സാമ്പിൾ ID കാർഡ്, അല്ലെങ്കിൽ ആധാർ കാർഡ്, പാസ്പോർട്ട് തുടങ്ങി ഏതെങ്കിലും ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷനും ഈ ഇലക്ഷനും തമ്മിൽ ചെറിയൊരു മാറ്റമുണ്ട് വോട്ട് ചെയ്യുന്ന രീതിയിലെന്ന് വെച്ചാൽ, ഇതിന് മുന്നേ നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് EVM മെഷീൻ, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് വോട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു ഇലക്ഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. വേറൊരു മെഷീൻ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, VVPAT മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ആ ഒരു പാർട്ടിയുടെ ചിഹ്നം നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു VVPAT മെഷീൻ എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ്റെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്ലിപ്പ്, നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തത് അവരുടെ ഒരു സ്ലിപ്പ്, ആ ഒരു പാർട്ടിയുടെ ചിഹ്നമുള്ള ഒരു സ്ലിപ്പ് നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതാണ് നമുക്ക് ഇതിന് മുന്നേയുള്ള ഇലക്ഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു വോട്ടിംഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അഴിമതിയിൽ, അതായത് നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈയൊരു നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് അവർക്ക് അല്ല, അവർക്ക് നേരെയല്ല അത് ലൈറ്റ് വരുന്നത് തുടങ്ങിയ രീതിയിലൊക്കെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു മെഷീൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപകാരപ്രദമാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.